ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കണ്ടെയ്ൻമെൻറ് സോണൊക്കെ കഴിഞ്ഞ് കടയിലേക്കും വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുറച്ച് വേസ്റ്റ് തുണി കൊണ്ട്. വേസ്റ്റ് തുണി എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്. ആ പീസ് കൊണ്ട് നമുക്ക് ഇങ്ങനെ നല്ല റെഡിമെയ്ഡ് ടോപ്പ് പോലെയുള്ള ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. സ്റ്റിച്ചിങ് ഞാൻ അതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ മൂന്ന് പീസാണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ഇത് മൂന്ന് ടോപ്പ് കട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണ്. ഒന്ന് പാൻറ്റിൻ്റെ തുണിയാണ്, പിന്നെ ഇത് മൂന്നും കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. നമ്മളിതുപോലെ ബാക്കി വരുന്ന തുണി കൊണ്ടൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഒരു ടോപ്പിൽ ഫുള്ളായിട്ട് കോട്ടൺ തന്നെ ഉപയോഗിക്കാവുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതുപോലെ പ്ലെയിൻ തുണി കൊണ്ട് നമുക്കിതുപോലെ നല്ല ഭംഗിയുള്ള ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാക്കിയുള്ള തുണികളാണ് ഞാൻ നിവർത്തി കാണിച്ചു തരുന്നത്. ഇതൊരു ചെറിയൊരു പീസാണ് കേട്ടോ ഇതുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇനി കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാ ഈ തുണി ഞാൻ ബാക്ക് വശത്തേക്കാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ തുണി കുറവാണല്ലോ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിവിടെ താഴ്വശത്ത് നമ്മളൊരു ടോപ്പിൻ്റെ താഴ്വശത്ത് വീതിയാണല്ലോ കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്ക് വേണ്ട ടോപ്പിൻ്റെ അടിവശത്ത് വീതി ഒന്ന് എടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് നോക്കി അതൊന്ന് അളന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ഇവിടെ മടക്കിയിടാം. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ഷോൾഡറും ആം ഹോളും ഒക്കെ ഒന്ന് നമ്മുടെ നമുക്ക് വേണ്ട അളവിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് ഞാനിതാ ഇവിടെ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെസ്റ്റിൻ്റെ അളവ് പറഞ്ഞത് നമുക്ക് അത്രയും ഇത്തിരി ഒരു 15 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ട ഒരു അത്യാവശ്യം വണ്ണമൊക്കെയുള്ള ഒരു കുട്ടിക്ക് വേണ്ട ഒരു ടോപ്പാണ് കേട്ടോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു സ്ലിറ്റുള്ള ടോപ്പാണ് കേട്ടോ. നമ്മളിതുപോലെയുള്ള പീസുകളൊക്കെ നമുക്ക് ബാക്കി വരുന്ന പീസുകളൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റിന് നമുക്ക് ഒരു പീസായിരിക്കും നമ്മളത് എടുത്തു വെക്കണം. അപ്പോൾ നമുക്ക് ഇനി പിന്നത്തെ പീസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്കിയുള്ളൊരു പീസ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ബാക്ക് വശമാണ് ഞാനിത് നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് വശമാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ പീസ് എടുക്കാം. ദാ ഇതുപോലുള്ളൊരു വൈറ്റ് കളറിലുള്ളൊരു പീസാണ് കേട്ടോ നമ്മുടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ദാ ഈ വാല് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതാ ഇതുപോലെ ഞാൻ ഈ ആ പീസിനെ ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വശം മേലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ നിവർത്തിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഈ ബ്ലാക്ക് പീസിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൂടി നമ്മൾ വെക്കണുണ്ട് കേട്ടോ. അത് നമുക്ക് ഇത് ഈ ഫ്രണ്ട് ഭാഗം എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇതാ ഈ നമ്മൾ ബാക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അതിനെ ഞാൻ നിവർത്തിയിട്ടിട്ട് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗവും നമുക്ക് ഒരുപോലെ ഈ ഫ്രണ്ട് പീസിൽ രണ്ട് ഭാഗവും ഒരുപോലെ സമമായിട്ടാണ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററും അടയ്ക്കാൻ മതിയാവും. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു 3/4 ഭാഗം നമ്മൾ വൈറ്റ് പീസ് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/4 ഭാഗത്തോളം മാത്രം ഞാൻ ഇവിടെ ബ്ലാക്ക് പീസ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമുക്ക് എത്ര ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിനൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഇതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ മടക്കണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുണി വളരെ കുറവാണ്, അപ്പം നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതാ അപ്പം ഞാൻ കണ്ടോ ഇതുപോലെ ഞാനിവിടെ ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോവാതിരിക്കാനാണ് ഞാനിവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മളൊരു ഈ തുണിയുടെ ഈ അറ്റത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ അതേ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഈ ഫ്രണ്ട് പീസിലെ ഈ തുണി നല്ല വശത്തേക്ക് മാത്രം ഇട്ടാലേ കട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ചീത്ത വശം മറിച്ചിടണമെങ്കിൽ നമ്മൾ മേലെ വെച്ചിട്ടുള്ള പീസ് അതിനിങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിടണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ ഇത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടി തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ട് വേണം സ്റ്റിച്ച് കട്ട് ചെയ്തെടുക്കാൻ.
നമ്മൾ മറ്റേ പീസ് കൂടെ ജോയിൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ് ഈ അരയിഞ്ച് ഞാനിതാ ഇവിടെ കണ്ടാവും ഇതുപോലെ കൂട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ ഫ്രണ്ട് പീസിലെ ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഈ ചെറിയൊരു തുണിയാണ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം ഇനി. അപ്പോൾ ഞാനൊന്ന് ഇതൊന്ന് കാണിച്ചു തരാം. ഞാൻ അത് കണ്ടോ, ഞാനിവിടെ ഈ വൈറ്റ് തുണി ഞാനിതാ ഇവിടെ ഇങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്കുള്ള പീസ് കണ്ടോ, ഈ ഭാഗമാണ് നമുക്ക് ഇവിടേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ നമുക്ക് നമ്മുടെ ആ ബ്ലാക്ക് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ പീസാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് മറച്ചിടാം കേട്ടോ. ഞാൻ ദാ ഇതുപോലെ ഇങ്ങനെ മറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ, അത് തുണി കുറവായ കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണി വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മടക്കി ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വീണ്ടും അഴിഞ്ഞിട്ട് നമ്മുടെ അളവ് തെറ്റിപ്പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും സ്റ്റിച്ചിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ കണ്ടോ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ടല്ലോ. ആദ്യം നമ്മൾ വൈറ്റ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ വശം ആദ്യത്തെ ഭാഗം നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ ബ്ലാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ചെറിയ ഭാഗമാണല്ലോ. അപ്പോൾ നമ്മളത് അതിനെ നമ്മൾ ചെറുതാക്കി ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതാ നമുക്ക് ആവശ്യമുള്ള ആ പീസിൻ്റെ ആ ലെവലിൽ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വൈറ്റ് പീസ് നല്ല വശം മേലേക്കാക്കിയിട്ടാണല്ലോ വെച്ചത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലാക്ക് പീസ് മേലേക്ക് അല്ല നല്ല വശം മേലേക്കാക്കി തന്നെ വെക്കണം. ഇത് നിങ്ങൾ വൈറ്റ് പീസ് ചീത്ത വശമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതോ അപ്പോൾ അതുപോലെ തന്നെ ബ്ലാക്ക് പീസും ചീത്ത വശത്തേക്ക് മറിച്ചിടാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഇത് അതിനെ ഞാൻ കട്ട് ചെയ്യണ രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ ഈ ബ്ലാക്ക് പീസിൽ എത്രത്തോളം തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അതേപോലെ നമ്മൾ വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം ഇനി കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് പീസിൽ നമ്മൾ ഇതുപോലെ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യലോ. അപ്പോൾ ആ അര ഇഞ്ച് രണ്ട് ഭാഗത്തുനിന്ന് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ അര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിങ്ങനെ ഇത് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസും ഇനി കളയണില്ല കേട്ടോ. ഇത് നമുക്ക് എടുത്ത് വെക്കാം, കയ്യിലൊക്കെ നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ ദാ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഈ പീസാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ്ങൊന്നും കാണിക്കുന്നില്ല കേട്ടോ. സ്റ്റിച്ചിങ്ങൊന്നും ഇതിന് പ്രത്യേകമായിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പീസുകൾ എന്തെങ്കിലും വരണമെങ്കിൽ അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്കിയെല്ലാം സാധാരണ പീസ് പോലെ സാധാരണ ടോപ്പ് ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കാണിച്ചു തരാം ഇങ്ങനെ ഇത് കട്ട് വെക്കാന്നുള്ളത് കണ്ടോ. ഇതുപോലെയാണ് നമ്മൾ ഈ ടോപ്പിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഇന്ന് നമുക്ക് പ്ലെയിൻ പീസിലും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് സെൻറ്ററിലേക്ക് കട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മോഡലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ തുണി മടക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഐഡിയ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഇവിടെ നമ്മുടെ ബാക്ക് പീസിന് കറക്റ്റായിട്ട് തന്നെ ഇത് നമ്മളെ ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് കട്ട് ചെയ്ത്. നിങ്ങൾ ഒരു ഇഞ്ച് പോലും നമ്മുടെ തുണി കൂടുതലാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട് പീസിൽ നേരത്തെ വെട്ടിയതിന് ശേഷം ബാക്കിയുള്ളൊരു പീസാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നാലായിട്ട് മടക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഇങ്ങനെ തുണി ബാക്കിയാണ് തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വെച്ച് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ലീവ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന ഞാൻ വിശദമായിട്ടൊന്നും പറയുക കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതൊന്ന് സ്പീഡിൽ ഞാനൊന്ന് ഓടിച്ചു വിടണമാണ്. അപ്പോൾ മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ സ്ലീവ് കട്ടിങ്ങൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ.
അപ്പോൾ സ്ലീവിൽ വരുന്ന പീസുകളൊക്കെ ഒന്ന് എങ്ങനെ വെക്കാന്നുള്ളത് അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സ്ലീവ് കട്ടിങ് ഒന്ന് ഇതിൽ കാണിക്കുന്നത് ചെറുതായിട്ട്. അപ്പോൾ ഞാൻ ദാ ഇവിടെ സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് താഴേക്ക് നമുക്ക് ഈ ബ്ലാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു നമുക്ക് എത്ര വീതി, ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ച് വീതിയിൽ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽത്തൊമ്പും കൂടെ ഇട്ടതിന് ശേഷം 3-4 ഇഞ്ച് വീതിയിൽ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ കട്ട് ചെയ്ത പീസ് ഇതുപോലെ നമ്മുടെ ഇങ്ങനെ വേണമെങ്കിൽ നിവർത്തി വെക്കാം, അല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി രണ്ടായി മടക്കിയിട്ട് ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ, ഞാനിവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. എനിക്കിവിടെ ഇതിൻ്റെ ലെങ്ത്ത് ഒന്നും കൂടി കൂട്ടണം എന്നുണ്ട്, ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് കേട്ടോ കുറച്ചുകൂടി കൂട്ടാൻ ആഗ്രഹമുണ്ട്. അപ്പം ഞാനത് അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ 3-ാമതൊരു വൈറ്റ് പീസ് നമ്മൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാനിവിടെ ഒരു 3 ഇഞ്ച് വീതിയിൽ ഞാനിവിടെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ താഴ്ഭാഗത്ത് നമ്മൾ ഈ വെക്കാൻ പോകുന്ന പീസ് വൈറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്കത് അതെനിക്കൊന്നു അങ്ങനെ തോന്നിയത്. പക്ഷെ പിന്നെ അഴിച്ച് വെക്കാനൊക്കെ ഒരു മടി തോന്നി. എന്താ വെച്ചാൽ നമ്മളിത് മാത്രമല്ലല്ലോ സ്റ്റിച്ച് ചെയ്യാം, നമ്മൾ കടയിൽക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വേറെ ആളെ വെക്കാൻ ഇപ്പോൾ എന്ന് വെച്ചാൽ വർക്ക് കുറവാണ്, അതുകൊണ്ട് ഉണ്ടായിരുന്ന ആളിപ്പോൾ വരുന്നില്ല കേട്ടോ, അതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ മടി കാരണം ഞാൻ അതന്നെ വെച്ചത്, എന്നാലും ഭംഗിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ഒരു 3 ഇഞ്ച് വീതിയിൽ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ടോപ്പിൻ്റെ അടിവശം നമുക്കിതുപോലെ ഇങ്ങനെ രണ്ടായി മടക്കിയതിന് ശേഷം അതേ വൈറ്റ് തുണി ഇതുപോലെ രണ്ടായി മടക്കാം. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു 6 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മടക്കിയിട്ടാണ് കേട്ടോ അത് വെച്ച് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര 6 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള പീസാണ് കേട്ടോ ഞാനിത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്കുള്ളത് വേറെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടി ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ താഴ്ഭാഗത്ത് വെച്ച സ്ഥിതിക്ക് എന്തായാലും നമുക്കൊന്ന് കയ്യിലൊരു ചെറിയ പീസ് വെക്കാമെന്ന് അപ്പോഴാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ചെറിയൊരു പീസ് കയ്യിലേക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു ചെറിയൊരു പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അത് വേണമെങ്കിൽ ഇതുപോലെ താഴ്ഭാഗത്ത് വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ നടുവിൽ സെൻട്രലായിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു 1.5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ ഇതുപോലെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇതിൻ്റെ സെൻട്രലായിട്ട് കണ്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ താഴേക്ക് ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ വെറുതെ ഒന്ന് വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. ഇതാ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. വെറുതെ കളയുന്ന തുണിയിൽ നിന്നാണ് ഞാൻ ഇത്രയും നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും വേസ്റ്റ് പീസൊക്കെ ഉണ്ടെങ്കിൽ, വേസ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ വെട്ട് കഷ്ണങ്ങൾ ബാക്കി വന്ന ഇത്തിരി കുറച്ച് വലിപ്പമുള്ള പീസുകളൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം ചെറിയ പീസുകളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും വലിയ പീസൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ പീസുകളുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തന്നെ വരാം കേട്ടോ. അതുപോലെയുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനുള്ള പീസുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് വേസ്റ്റ് തുണിയിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് നല്ല തുണിയിലൊക്കെ ഒന്ന് നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്തായാലും കൊറോണ ഒക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ കുറേ തുണികളൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ബൈ.